തൃത്താലയിലെ മൂന്ന് റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ യു ഡി എഫ് 1036 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ബി ടി ബൽറാം പട്ടാമ്പിയിൽ മൂന്ന് റൗണ്ട് പൂർത്തിയാകുമ്പോൾ എൽ ഡി എഫ് 2058 വോട്ടിൽ ലീഡ് ചെയ്യുന്നു. ഷൊർണൂരിൽ 7699 എൽ ഡി എഫ്, ഒറ്റപ്പാലത്ത് എൽ ഡി എഫ്, കോങ്ങാട് എൽ ഡി എഫ്, മണ്ണാർക്കാട് യു ഡി എഫ് 4744 വോട്ടിൽ ലീഡ് ചെയ്യുന്നു. മലമ്പുഴയിൽ 8474, ബി ജെ പിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലൊന്നാണെങ്കിൽ അവിടെ എൽ ഡി എഫ് 8474 ലീഡ് ചെയ്യുകയാണ്. പാലക്കാട് എൻ ഡി എ 3287 നാലാം റൗണ്ടിൽ ലീഡ് ഉയർത്തിയിട്ടുണ്ട്. ചിറ്റൂരിൽ നാല് റൗണ്ട് പൂർത്തിയായപ്പോൾ ആ ലീഡ്, ആ നാലാം റൗണ്ടിൽ ആ ലീഡ് പോരാതെ വരും ഈ ശ്രീധരൻ അവിടെ പിടിക്കണമെങ്കിൽ എന്നാണ് വിചാരിക്കേണ്ടത്. ഇനി എണ്ണാനുള്ളത് യു ഡി എഫ് ശക്തികേന്ദ്രം, രണ്ട് പഞ്ചായത്തുകൾ യു ഡി എഫ് ശക്തികേന്ദ്രവും. ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന ലീഡ് പയ്യന്നൂരിലെ സി പി എം സ്ഥാനാർത്ഥി ടി ഐ മധുസൂദനനാണ്. 28,100 ധർമ്മടത്തെ ലീഡ് എന്തായി എന്ന് അതിലൊരു മത്സരം ഉണ്ടായിരുന്നു, നമ്മൾ പിന്നെ നോക്കിയില്ല. പതിയാണ് അവിടെ ഉമ്മൻചാണ്ടിയുടെ ലീഡ് കുറയുന്നു 2805. ഇവിടെ അഭിലാഷ് ഡെസ്കിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ചില വിവരങ്ങൾ, ഇപ്പൊ മലമ്പുഴയിൽ ബി ജെ പി രണ്ടാമതാണ്, ബേപ്പൂരിൽ നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ബി ജെ പി രണ്ടാമതാണ്, ബി ജെ പി ഏതൊക്കെ മണ്ഡലങ്ങളിൽ രണ്ടാമത് വന്നു എന്നുള്ളത് അറിയേണ്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം 6-7 മണ്ഡലങ്ങൾ ലീഡ് ചെയ്തിരുന്നു. അപ്പോൾ അത് നോക്കുമ്പോൾ കഴക്കൂട്ടത്തെ കഴിഞ്ഞ വട്ടിയൂർക്കാവിൽ വി വി രാജേഷ് രണ്ടാം സ്ഥാനത്താണ്, മൂന്നാമതാണ് കഴക്കൂട്ടത്ത് ശോഭ, രണ്ടാമതാണ്. അങ്ങനെ ബി ജെ പി എത്ര മണ്ഡലങ്ങളിൽ രണ്ടാമത് വന്നു, ബി ജെ പി എത്ര മണ്ഡലങ്ങളിൽ രണ്ടാമത് വന്നു എന്നതിന്റെ ഇൻഫർമേഷൻ പ്ലീസ്. അത് വേണം. അപ്പോ പയ്യന്നൂരിൽ നാല് ഘട്ടം പൂർത്തിയായപ്പോ 28,113. അപ്പൊ മട്ടന്നൂരിലെ ലീഡ് എത്രയാണ്, ധർമ്മടത്തെ ലീഡ് എത്രയാണ്, ഇനിയിപ്പോ ജയിക്കൂന്നുറപ്പുള്ള യു ഡി എഫിന്റെ ലീഡ് കുറയുന്നുണ്ട് കേട്ടോ. താനൂരിൽ യു ഡി എഫിന്റെ ലീഡ് 1118 ഒരു പക്ഷേ വി അബ്ദുൾ റഹ്മാനെ സഹായിച്ചിട്ടുള്ളത്, പക്ഷേ ലീഡ് കുറഞ്ഞിട്ടേ ഉള്ളൂ. വി അബ്ദുൾ റഹ്മാൻ ലീഡ് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ലീഡ് ചെയ്യുന്നു. അപ്പോ 1118 വോട്ടായി താനൂരിൽ യു ഡി എഫിന്റെ ലീഡ് കുറഞ്ഞുവെങ്കിലും ഒരു വലിയ വീഴ്ചയിലേക്ക് പി കെ ഫിറോസ് അവിടെ വീണിട്ടില്ല എന്നത് കാണണം. അപ്പോ താനൂര് തിരിച്ചുപിടിക്കാമെന്ന് ഇപ്പോഴും ലീഗിന് നല്ല പ്രതീക്ഷ ഉണ്ട്. ബി ജെ പി രണ്ടാമത് വന്ന മണ്ഡലങ്ങളുടെ പട്ടികയാണ് നമുക്കിപ്പോൾ ആവശ്യം. ഏതായാലും വട്ടിയൂർക്കാവിൽ വി വി രാജേഷാണ് രണ്ടാം സ്ഥാനത്തുള്ളത്, കഴക്കൂട്ടത്ത് രണ്ടാം സ്ഥാനത്തുള്ളത്, മഞ്ചേശ്വരത്ത് രണ്ടാം സ്ഥാനത്തുള്ളത് ഒക്കെ ബി ജെ പി ആണ് എന്ന് കാണാം. ബാക്കി ഏതൊക്കെ മണ്ഡലങ്ങളാണല്ലോ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് പെർഫോം ചെയ്യുന്നത് എന്നത് വളരെ പെട്ടെന്ന് പി ടി റഹീം ലീഡിലേക്ക് വന്നു. ചെറിയ വോട്ടിനാണെങ്കിലും കുന്നമംഗലത്ത് പി ടി റഹീം ലീഡിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. കാസർഗോഡ് യു ഡി എഫിന്റെ ലീഡ് 529 ആയി കുറയുന്നു. കാസർഗോഡ് ഇങ്ങനെ ഒരു ഡ്രാമ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞു നേരത്തെ കേട്ടിരുന്നു. ലീഗ് കേന്ദ്രങ്ങളിലെ വോട്ട് വലിയ തോതിൽ പോളിയാതെ പോയിട്ടുണ്ട് എന്ന് കേട്ടിരുന്നൊരു മണ്ഡലമാണ് കാസർഗോഡ്. തുടക്കത്തിൽ കാസർഗോഡ് എൻ ഡി എ ലീഡിൽ ഒരു തവണ വരികയും ചെയ്തിരുന്നു. അഞ്ച് റൗണ്ട് എണ്ണിയപ്പോൾ കുറ്റ്യാടിയിൽ എൽ ഡി എഫിന്റെ ലീഡ് 1532 വോട്ടുകൾക്ക് കുഞ്ഞാമത് കുട്ടി മാസ്റ്റർ ലീഡ് ചെയ്യുകയാണ്. കുറ്റ്യാടിയിൽ ലീഗിനെ ഒരു സർപ്രൈസ് അപ്സെറ്റിലേക്ക് നയിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരിക്കണം.